ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് ഫ്രൈ. അപ്പൊ ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത്. സവാള, ഒരു വലിയ സവാള അരിഞ്ഞത്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക് നാലായിട്ട് വളർന്നത്, പിന്നെ ഒരു ഒന്ന് രണ്ട് ഇതള് വേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ കടുക്, വെളിച്ചെണ്ണ, പൊടികളായിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഈ ഇത് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്, അത് ഒരു മുക്കാ കപ്പ് ഗ്രീൻ പീസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുകിടുക്കുക, കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വേപ്പില ഇടും. അത് കഴിഞ്ഞ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഈ സമയത്ത് നമ്മൾ തീ ഇച്ചിരിയുടെ തുറക്കണം, കുറച്ചില്ലെങ്കിൽ ഈ വെളുത്തുള്ളിയൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലോട്ട് സവാള, സവാള ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നല്ല രീതിയിൽ വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടും. ഒരു അര ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇടും. പിന്നെ ഇത് ചാറ്, ഇച്ചിരി ചാറുള്ള കറി ആയതുകൊണ്ട് നമുക്ക് ബാക്കി പിന്നെ അടിച്ച്, ഇനി അതൊരു ലൈറ്റ് ബ്രൗൺ കളറാവും വരെ ഇളക്കി കൊടുക്കും. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഈ തക്കാളി ഇടാം. തക്കാളി ഇടുന്നതിന് മുമ്പ് നമ്മൾ ആ പൊടികളിടും. അതാണ് പൊടികളിടുമ്പോൾ ഈ തീ വളരെ സിമ്മിൽ, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല, ആ കട്ടിയുള്ള ബേസ് ആയതുകൊണ്ട് അതിൽ കിടന്നത് ആ പച്ചമണമൊക്കെ പോയിക്കോളും. ഓരോ ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ചിക്കി കഴിഞ്ഞിട്ട് ആ തക്കാളി ഇടുക. അപ്പം ഇതിൻ്റെ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി. അത് സിമ്മിലിട്ട് ഒന്ന് ചിക്കി കഴിഞ്ഞിട്ട് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുക. മൂടി വെച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കുക. ആ കൂട്ടത്തിൽ ഈ പീസും കൂടി കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് നമ്മൾ വേവിക്കുമ്പോഴെപ്പോഴും സിമ്മിലിടും. നമ്മുടെ കറി ഒരുമാതിരി കുറുകി വരുന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇച്ചിരൂടെ ഇട്ടു, ഉപ്പ് കുഴപ്പമില്ല. നമ്മുടെ പീസ് ഫ്രൈ റെഡിയായി, ഗ്രീൻ പീസ് ഫ്രൈ. ഇനി നമുക്ക് അതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.